ഭസ്കരാ, എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. പാവങ്ങള് കാലത്തോട്ട് തുഴഞ്ഞ് വയറും കത്തി വന്നിരിക്ക. എല്ലാരും അടിച്ചു കയറി വാ. ഞാനും കഴിക്കാറില്ല, നമുക്ക് നിർബന്ധിച്ചു നോക്കാം. ഇല്ല കിട്ടിയില്ല വിശാഖ്, നമുക്കൊന്ന് വൈൻ ടേസ്റ്റ് ചെയ്താലാ. നീ പിന്നെ പറ കുടിയനാവണ്ട് നിനക്ക് പ്രശ്നമില്ല, നമ്മളങ്ങനെ അല്ലല്ലോ. എങ്ങനെയുണ്ട് അനുവ പറഞ്ഞ, എങ്ങനെയാണ് നമ്മൾ ഇത് കൊള്ളാലോ. ഇതാണ് മുന്തിരി ചെയ്യുന്നത്, ഗ്രേപ്പ് സ്റ്റോംപ് ചെയ്യുന്നത്, ചാവട്ടി കൂട്ടി കാല് നല്ലതാണെങ്കിൽ ഇറങ്ങി ചവിട്ടിക്കും. വൈഞ്ഞാണ്ടിയ എൻട്രി വരുന്നത് ഇവിടെയാണ്. എൻട്രിക്ക് നമുക്ക് 600 രൂപ പെർ പേഴ്സൺ കൊടുക്കണം. അപ്പോൾ 1800 രൂപയാണ് നമുക്ക് മൂന്നുപേർക്കും കൂടെ ആയിരിക്കുന്നത്. നമുക്ക് ഇനി അകത്തേക്ക് കയറാം. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഈ പൈസയ്ക്ക് നമുക്കിവിടുന്ന് വൈൻ ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈൻ പർച്ചേസ് ചെയ്യുക ചെയ്യാമെന്ന് പറഞ്ഞു. സുല വൈൻസിൻ്റെ ഓരോ ബോട്ടിൽ നമുക്കിവിടെ ഇങ്ങനെ വലുത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് പ്ലഗ് ചെയ്താൽ 500 രൂപയാണ് കേട്ടോ ഫൈൻ വരുന്നത്. അങ്ങനെ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഇപ്പോഴാണ് കറക്റ്റായിട്ട് എൻട്രി ചെയ്ത്. നമ്മൾ ഫാസ്റ്റാഗ് വർക്ക് ചെയ്തില്ല, നമ്മൾ ക്യാഷ് വാങ്ങിച്ചു 85 രൂപ, അഡീഷണൽ ചാർജ് വാങ്ങിച്ചില്ല 80 രൂപ. നമ്മളപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയാണ്. അതിങ്ങനെ ഒരു റൗണ്ടിലുള്ള റിംഗ് റോഡാണ്, അത് കറങ്ങി തിരിഞ്ഞ് വേണം ചെന്ന് കയറാൻ. അതുകൊണ്ട് അവിടെ ടോൾ കാണുന്നുണ്ടോ, ഇത് കഴിഞ്ഞ് ടോൾ കഴിഞ്ഞാൽ എക്സ്പ്രസ് വേയിലേക്ക് നമ്മൾ കയറുകയാണ്. ഗൂഗിൾ അമ്മായി അത് പറയുന്നു. റീസെന്റ് ആയിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത റോഡാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലെ നമ്മളൊന്ന് കൊളുത്തി വിടാൻ പോവുക. സ്പീഡോമീറ്റർ ഒന്നും കാണിച്ചു തരില്ല, നമ്മൾ പോവും. ഇപ്പൊ എല്ലാ ടോളും ഫാസ്റ്റാഗായ അല്ലേ? ഫാസ്റ്റാഗ് ഇല്ലാത്തൊരു സ്ഥലമില്ല. കൂട്ടിട്ടുണ്ടോ? നേരത്തെ 50 രൂപയ്ക്ക് ആയിരുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ 100 രൂപ, 120 രൂപ, 150 രൂപ. ഫാസ്റ്റാഗ് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പുള്ളി ഒരു മൊബൈൽ ക്യാമറ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സെയിം എമൗണ്ട് 85. മൈസൂർ റോഡ് 85. വർക്ക് ചെയ്യാത്ത നമ്മളെ ഫാസ്റ്റാഗ് വർക്ക് ചെയ്തില്ല, നമ്മൾ ക്യാഷ് വാങ്ങിച്ചു 85 രൂപ, അഡീഷണൽ ചാർജ് വാങ്ങിച്ചില്ല 85 ഉള്ളി. ഫുള്ള് കോൺക്രീറ്റ് റോഡാണ്, അടിപൊളി റോഡല്ലേ. പക്ഷേ വണ്ടി ടയറെല്ലാം സ്ലിപ്പ് ആവുന്ന ഒരു ഫീല് വരുന്നുണ്ട് ഓടി ഓടിക്കുന്നത്. മഴയത്ത് സ്ലിപ്പ് ആവാൻ സാധ്യത ഉണ്ടോ? മേബി സ്ലിപ്പ് ആവാൻ. അത് തന്നെയായിരിക്കും ഗ്രിപ്പ് കൊടുക്കാനായിരിക്കും ഇങ്ങനെ അവർ ഈ കട്ടിങ് ക്രാക്ക് വഴിയായിരിക്കും വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ടാർ റോഡ് പോകുന്ന പോലെ സ്മൂത്ത് അല്ല കേട്ടാ. അതെ. ഇതിലൊരു ജെർക്കിങ്ങും ജമ്പിങ്ങും ഒക്കെ ഉണ്ട് വണ്ടി. ആ ടയറിന്റെ പാട് തെളിഞ്ഞു കാണുന്നുണ്ട് ആ റോഡിൽ, ആ രണ്ട് ലൈനിലും. നമ്മള് കഴിഞ്ഞ ദിവസം സഫാരി പാർക്ക് പോയിരുന്നു കേട്ടോ. അത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകുമ്പോഴാണ് ബനാർഘട്ട സഫാരി പാർക്ക്. നമ്മള് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയിരുന്നു. അതൊന്ന് മാറി കട്ടിങ് ഈ എക്സ്പ്രസ് വേ നമ്മളിപ്പോൾ കയറി വന്നതും അവിടെ വെച്ച് ക്ലോസ്ഡ് ആണ്. ഇനി അടുത്ത എക്സ്പ്രസ് വേയിലോട്ട് കയറുകയാണ് കേട്ടാ. ശരി, എക്സ്പ്രസ് വേയിലോട്ട് ഇനിയാണ് കയറുന്നതെന്ന് തോന്നുന്നു. അതെ, എക്സ്പ്രസ് വേ ഇതാണ്, നമ്മൾ അതിലേ വന്നോട് ചാടി. അങ്ങനെ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഇപ്പോഴാണ് കറക്റ്റായിട്ട് എൻട്രി ചെയ്ത്. നമ്മൾ നേരത്തെ ഒരു ടോള് കൊടുക്കാൻ ബുദ്ധിമുട്ടി പൈസ കൊടുത്തൊരു സ്ഥലമല്ലേ, അവിടെ 85 രൂപയാണ് നമുക്ക് ടോള് കൊടുക്കേണ്ടത്. ആ ടോള് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1.5-2 കിലോമീറ്ററും കൂടി ഓടി വരുമ്പോൾ അടുത്തൊരു ടോള് വരും, അവിടെ 60 രൂപയാണ് കാറിന് എൻട്രി. ഈ ടോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ലിപ്പ് കാണിക്കുമ്പോഴേ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് പോകാം, അവിടെ ആക്സസ് ചെയ്യാവുന്നതാണ് ആ ഒരു എമൗണ്ടിൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം, പലർക്കും മിസ്റ്റേക്ക് വരും. നമ്മൾ അവിടെ കൊടുത്തിട്ട് രണ്ടാമത്തെ ടോളിൽ വന്ന് 60 രൂപയും കൂടി കൊടുക്കും, അത് ശ്രദ്ധിച്ചുകൊള്ളുക. അപ്പൊ നമുക്ക് നേരെ മൈസൂരേക്ക് വിടാനു. ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യട്ടെ. മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലെ ഫസ്റ്റ് ടോള് വരികയാണ്. എത്ര രൂപയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഫാസ്റ്റാഗ് ഉള്ളിയാണ്, ഫാസ്റ്റാഗ് മാത്രമേ എടുക്കത്തുള്ളൂ. ഇവിടെ 165 രൂപ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് എക്സ്പ്രസ് ഹൈവേ വഴി ഓടി വരുമ്പോൾ ഒരു 70 കിലോമീറ്ററിനടുത്ത് കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് ഒരു എക്സിറ്റ് വരുന്നുണ്ട്. അവിടെ നിന്ന് എക്സിറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സുലയുടെ വൈൻ യാർഡിലേക്ക് പോവാം. ഇത് ഞങ്ങൾ പെട്ടെന്ന് ബോർഡ് കണ്ട്, അപ്പോൾ അനുവ് പറഞ്ഞ് എന്നാൽ നമുക്ക് അവിടെ പോയി രണ്ട് വൈനൊക്കെ വാങ്ങിച്ച് പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്.
വൈഞ്ഞാണിൻ്റെ എൻട്രി വരുന്നത് ഇവിടെയാണ്. എൻട്രിക്ക് നമുക്ക് 600 രൂപ പെർ പേഴ്സൺ കൊടുക്കണം. അപ്പോൾ 1800 രൂപയാണ് നമുക്ക് മൂന്നുപേർക്കും കൂടെ ആയിരിക്കുന്നത്. നമുക്ക് ഇനി അകത്തേക്ക് കയറാം. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഈ പൈസയ്ക്ക് നമുക്കിവിടെ നിന്ന് വൈൻ ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈൻ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു. സുല വൈൻസിൻ്റെ ഓരോ ബോട്ടിൽ നമുക്കിവിടെ ഇങ്ങനെ വലുത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ടൂർസ് ആൻഡ് ടേസ്റ്റിംഗ് ആണ്. ഇതാണ് നമുക്ക് വരുന്ന ടോക്കൺ, ഇങ്ങനെ വരും. അതാണോ എൻട്രി? ഓ, ഇതിലെയാണല്ലേ. നമുക്ക് ഇതിലേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ വരുമ്പോൾ. ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഗാർഡൻ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഒരു സ്കൂട്ടറൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് പഴയൊരു സ്കൂട്ടറിനെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സുലാവൈൻ്റെ ബോട്ടിൽ കാണുന്ന അതേ പെയിൻറ്റിംഗ് ആണ്. നമുക്ക് ആ ബാരലിന് മുകളിലാണ് കേട്ടോ അത് പേരെഴുതിയിരിക്കുന്നത്. നമുക്ക് അകത്തോട്ട് പോവാം. ഗ്രേപ്പ് സ്റ്റോമ്പിംഗ് പെർ പേഴ്സൺ 500 രൂപ വീക്കെൻഡ്സ് ഉള്ളി. അനു പോയി ചോദിക്കണം നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുമോ. എങ്ങനെയുണ്ട് അനു പറഞ്ഞ, എങ്ങനെയാണ് നമ്മൾ ഇത് കൊള്ളാലോ. ഇതാണ് മുന്തിരി ചെയ്യുന്നത്, ഗ്രേപ്പ് സ്റ്റോമ്പ് ചെയ്യുന്നത്, ചാവട്ടി കൂട്ടി കാല് നല്ലതാണെങ്കിൽ ഇറങ്ങി ചവിട്ടിക്കും. അവരെന്തോ പറഞ്ഞ നമുക്ക് എങ്ങനെ അകത്ത് കയറാൻ പറ്റും. ഈ മൂന്ന് സമയങ്ങളിലെ എൻട്രൻസ് ഉള്ളൂ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഓപ്പൺ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ 12:30 കഴിഞ്ഞല്ലേ, നമ്മൾ വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റ് ചെയ്യാം, കേറിയിട്ട് പോവാം. എന്തായാലും തന്നെ നമ്മള് വന്നതല്ലേ. അനു നമുക്കൊന്ന് വൈൻ ടേസ്റ്റ് ചെയ്താലാ. അത് ഞാനും കഴിക്കാറില്ല. നമുക്ക് നിർബന്ധിച്ചു നോക്കാം. വൈനോ ഇല്ല കിട്ടിയില്ല വിശാഖേ, നമുക്കൊന്ന് വൈൻ ടേസ്റ്റ് ചെയ്താലാ. നീ പിന്നെ പറ കുടിക്കാനാവണ്ട് നിനക്ക് പ്രശ്നമില്ല, നമ്മളങ്ങനെ അല്ലല്ലോ. ഇത് വൈൻ കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നം, വൈൻ കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? വൈൻ കുടിച്ച് നോക്കാം. ഇതിന് ചുറ്റും ഒത്തിരി ഏരിയ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസുകളുണ്ട് കേട്ടോ. അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നല്ല രസമാണ് അത് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങനെ നല്ല നല്ല ഫോട്ടോസും നല്ല ഗ്രീനറിയിൽ നല്ല ആംബിയൻസിലുള്ള ഫോട്ടോസും എടുക്കാനുള്ള ഒരു സൗകര്യവും ഉണ്ട്. ഇനി നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ 1:30 നമ്മുടെ ടൂർ വരുന്നത്. അപ്പോൾ 1:30 നമുക്ക് വന്നിട്ട് ആ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ആ ഗേറ്റ് വഴി നമുക്ക് അകത്തേക്ക് പോകണം. നമ്മളിങ്ങനെ വരുമ്പോഴേ നമുക്ക് എറണാകുളത്തുള്ളൊരു ഫാമിലി അവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട്. എന്താ ചേട്ടാ ചേട്ടൻ്റെ പേര്? നന്ദകുമാർ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ ബാങ്കിലായിരുന്നു. ആ VRS ഒക്കെ എടുത്ത് ഇത് തന്നെ. ആ ടൂർ ആണ്, ഓൾ ഇന്ത്യ മൊത്തം കറങ്ങുന്നു പുറത്ത്. ആ അത് ശരി. ഇത് ഇയാള് മോളാണല്ലേ? ആ നീർ. അത് ശരി. ആ IT ഡിസൈനിങ് പഠിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മൾ കാണാം. നിങ്ങൾ ടൂർ വരുന്നില്ലേ അകത്ത്? ഓക്കെ ഓക്കെ ശരി. ഏകദേശം 1:30 ആവുന്നു, നമുക്ക് അകത്തേക്ക് പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അകത്ത് പോയിട്ട് ഇതിനകത്ത് എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നതെന്നും അവിടെ എങ്ങനെയാണ് മുന്തിരി കൃഷി ചെയ്തിരിക്കുന്ന, മുന്തിരി ഉണ്ടെങ്കിൽ നമുക്കത് കാണാം, അതൊക്കെ നോക്കാം. ചേച്ചി, യുവർ ഗുഡ് നെയിം? മംമ്ത. ഈ മംമ്ത ചേച്ചിയാണ് കേട്ടോ ഇവിടുത്തെ ദ്വാരപാലക. നമ്മളെ കടത്തിവിടുന്ന മംമ്ത ചേച്ചിയാണ്. കറക്റ്റ് 1:30 ആയാലേ കയറ്റി വിടുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ എൻ്റർ ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വൈൻ ഉണ്ടാക്കുന്ന മെഷീൻസാണ് കാണുന്നത്. ഇത് ഓരോന്നും ഓരോ പ്രോസസ്സിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗൈഡ് വിശദമായിട്ട് തന്നെ വിവരിച്ച് തരും. ഇനി നമ്മൾ സ്റ്റോറേജ് യൂണിറ്റിനകത്തേക്കാണ് പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ സ്റ്റോറേജ് യൂണിറ്റിനകത്താണ്. ഇതാണ് സ്റ്റോറേജ് യൂണിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നേരെ പോവുക.
ഇവിടെ വൈൻ ഉണ്ടാക്കാനുള്ള മുന്തിരി ഇവിടെ കൃഷി ചെയ്യുന്നില്ല. മുന്തിരി കൃഷി ചെയ്യുന്നത് ബാംഗ്ലൂരിനടുത്തുള്ള നന്ദി ഹിൽസ് എന്നാണ്. അവിടെ നിന്ന് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന മുന്തിരി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയാണ് ഈ വൈൻ്റെ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗൈഡ് സമ്പത്ത്. സമ്പത്ത്, ഹായ്. So we imported these barrels from France and California. We have two different types of barrels. ഇത് ബോട്ടിലിംഗ് ഹാളാണ്. പ്രീമിയം സുലാവൈൻ പ്രീമിയം ബാരലിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പ്രീമിയം വൈൻസാണ് ഇങ്ങനെയുള്ള ബാരലിൽ ഏജിങ്ങിന് വെക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നമുക്ക് സമ്പത്ത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇത് ബാരൽ റൂം. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേപ്സ് കാണാനായിട്ട് പോയിട്ട് കുറച്ച് ഗ്രേപ്സ് ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് പോയിട്ട് നോക്കാം. പൊട്ടിയതും ചളിങ്ങിയതുമായിട്ടുള്ള ബാരലൊക്കെ ഇവിടെ ആ സ്റ്റോറേജ് ഏരിയയൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രേപ്സ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇത് ഗ്രേപ്സ് ആണ്. കുറച്ച് ഏരിയ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. മേജർ പോർഷനും കൊണ്ടുവരുന്നവർ നന്ദി ഹിൽസ് എന്നാണ്. അപ്പോൾ കുറച്ച് നമുക്ക് വരുന്നവർക്ക് കാണാനായിട്ട് ഇവിടെ അവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. If you really pluck the grapes, I don't allow. So if I see one grape also, I'll charge 500 rupees. So this, please don't pluck the grapes. It's a small request for me. So you can take the net up and you can go within, come within 2 minutes exact back, because we need to go for the tastings, because you take lot of time. So I know I have normally don't send the guests, but today I'm sending. I don't know, my mood is good. Come on, now should I have to tell you something? മുകളിലൊക്കെ നെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ നെറ്റ് നമുക്ക് ഇതേ കൂടെ കാണാൻ പറ്റത്തില്ല. അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു മുന്തിരിങ്ങ നിനക്ക് കഴിക്കണോ? ഇത് പ്ലഗ് ചെയ്താൽ 500 രൂപ കേട്ടോ ഫൈൻ വരുന്നു. നമ്മളെ ടൂർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനി അടുത്തൊരു ചെറിയ പരിപാടിയുണ്ട്, വൈൻ ടേസ്റ്റ് ചെയ്യണം. അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായിരുന്നാലും ഇതിനകത്ത് വന്നതല്ലേ. ആ ഒരു കള്ളു ഷാപ്പിൻ്റെ മണം ഇവിടെ എല്ലാം ഉണ്ടല്ലേ. നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക്, വെളിയിലുള്ളൊരു സ്ഥലത്തേക്ക് എൻ്റർ ആവുകയാണ്. അവിടെയാണ് നമുക്ക് ദ ടേസ്റ്റിംഗ് സെല്ലാറിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഗ്ലാസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. So once again, I request everyone about the glasses. Yes, thank you. So 70% of Chenin-la, 15% of Syrah and 15% of Riesling grapes are added in this. So I think so, for fifth one, no one will remember the grape names. It's a blend of green and black. So whenever you open this bottle, first remove the cage. This is called as a cage. It contains 6 rotates. So this contains 6 rotates, remove that. Then rotate the bottle down, rotate the cork. Wow. Nice. So in the first wine, it's a blue tropical, it's a rose sparkling wine. So don't swirl the sparkling wines, because sparkling wines contain the CO2 inside. So if you swirl them, it can easily oxidize to air. More. Come with you. Hello. Cheers! 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 Okay, thank you. Next bottle. So, can feel that pungentness from the wine. So, light to fruity. So, you can feel that fruits like hint of peachy, apricot. So, this type of flavors from the wine. So, moving to the second wine. കാർബൺ ഡയോക്സൈഡ്. നെക്സ്റ്റ് ബോട്ടിൽ, അടുത്ത ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? More.
നൈസ്. ഉള്ളതില്ല വൃത്തിയായിട്ട് വളരെ മോശമാണ്. പുതിയ എടുത്തു ഈ ബോട്ടിലുകളാണ് കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നത്. അങ്ങനെ നമ്മുടെ വൈൻ ടേസ്റ്റിംഗ് കഴിഞ്ഞു, വൈൻ ടൂറ് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. എൻ്റെ വൈൻ അടിച്ചിട്ട് ഏയ് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ചെറിയ ഷോട്ടാണ് അവർ തരുന്നത്. നല്ല നല്ലതായിരുന്നു. ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വൈൻസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സുലയുടെ വൈൻ യാർഡ് കണ്ടിട്ടുള്ളത് നാസിക്കിലാണുള്ളത്. അപ്പോൾ നാസിക്കിൽ പോകാതെ തന്നെ നമുക്ക് ബാംഗ്ലൂരിലേക്ക് വരുന്ന വഴിക്ക് ഇവിടെ അടുത്ത് വൈൻ യാർഡുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്ന നാക്കൊക്കെ കുഴയുന്നു, യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇതും കൂടെ പ്ലാൻ ചെയ്തോളൂ. നമ്മൾ ബാംഗ്ലൂർ മൈസൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സുല വൈൻ യാർഡുള്ളത്. ഇതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. അത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.